ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാം. ഏ, നമ്മളമ്മയും പെണ്ണുങ്ങളൊക്കെ കുറേ നേരം ഈ അടുക്കളയിൽ കയറുന്ന ഇങ്ങനെ വാട്ടം കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പരിപാടിയാണ് നോക്കുക. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കണല്ലോ. അപ്പോൾ അതെല്ലാം നോക്കാൻ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് കുത്തി പൊട്ടിക്കുക. അപ്പോൾ ഒക്കെ പറഞ്ഞു തരിട്ടാ, നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കേ വല്ലതും ഇങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുള്ളൂ, നമ്മളെ വീട് സാധാ ചെറിയൊരു ഓടിട്ട വീടാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും. ഏഹ്, എന്നാലും നമുക്കത് കൊട്ടാരം കേട്ടോ, അത് വേറെ. അപ്പോൾ ഇൻഷാല്ല വലിയ വീടൊക്കെ ഉണ്ടാക്കണം. ഏഹ്, നമ്മൾ സേന്താത്തൊക്കെ എന്തോ പണി, നമ്മളമ്മ ഉണ്ടേ. ഏഹ്, ഞാൻ സ്നേഹം കൂടുമ്പോൾ സേന്താത്തെന്നൊക്കെ വിളിക്കും, നിങ്ങൾ നോക്കണ്ട കേട്ടോ. അമ്മ അതുമ്പോൾ പത്തിരി വരുത്താനുള്ള പരിപാടിയാണ്. എന്താ അമ്മ ചപ്പാത്തി എന്താണ്? മൈദാ പത്തിരി. അത് ശരി. ആ ആ പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പർ ഉണ്ടല്ലോ കൂടുതൽ. ഹെൽപ്പറെ പോയി ഞാൻ ഉണ്ടാക്കി കൊടുക്കണാള്. അപ്പം നിങ്ങൾ ഈ പരിപാടിയിലാണല്ലേ, ഓളം ഉണ്ടാക്കും, നിങ്ങൾ വരുത്തും. അപ്പം ചുടാനാരാ പങ്കാളിയാ? ആരാ മരോളോ? അത് ശരി. അത് ശരി. അപ്പോൾ അതാ നമ്മൾ ആപ്പാടെ കെട്ടിയൊരു പെണ്ണാണ്. അപ്പത്തേ കാര്യമായിട്ട് പത്തിരി ചൂടല്ലാണ്. ഏ, കാരണം എന്താ നിങ്ങൾ ഇബലായിട്ടൊക്കെ സോപ്പിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ വിരൽ തന്നെ ആണല്ലോ, പണിയൊന്നും ഇല്ലല്ലോ. ഏഹ്, അപ്പോൾ ഇബലായിട്ട് സോപ്പിട്ടുന്നില്ലെങ്കിൽ കാര്യങ്ങൾ വെള്ളത്തിലാവും. അപ്പോൾ മാക്സിമം നമ്മൾ ഇബലായിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ നിൽക്കുക. അപ്പോൾ പുറത്തു പോകാൻ പറ്റില്ലല്ലോ, വണ്ടിയിൽ പോകാൻ പറ്റില്ല, വിരലിനുള്ളിൽ തന്നെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇതെന്താണ് സംഭവം? ഇത് നമുക്ക് നോക്കാം. ആ, ഇത് നല്ല അയല പൊരിക്കാണ്ട്. വെളി ഇത് സംഭവം വെളു വേറെ കേട്ടോ. ഇത് നമുക്കല്ല കേട്ടത്, ഇത് നമ്മളിപ്പോൾ ഉള്ള സ്പെഷ്യലാണ്. ഇപ്പൊക്കെ എന്താ വെച്ചാൽ രാത്രി ചോറിന്, ഏ, ഒരു കഷ്ണം മീ ഇല്ലാണ്ട് ചോറ് ഇറങ്ങൂലാണ്. വെളാണ്, വെളു വെള്. ഏ, അപ്പോൾ ഒരു കഷ്ണം, ആ അത് പൊരിച്ചാൽ കിട്ടും വേണമല്ലോ. അതിതാ ഈ പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതി, പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാൽ വാങ്ങാലാണ്, മനസ്സിലായോ? ആ ഞാൻ പൊരിച്ചില്ലാഞ്ഞൊരു കൂടി വറ്റിറങ്ങൂലാന്ന് പെണ്ണുങ്ങൾ പറഞ്ഞത്. രണ്ടും വെള, നല്ല വിള. അപ്പം കിടന്നിറങ്ങാം കേട്ടോ, അതാണ് ഇപ്പം ധൈര്യമായിട്ട് പറഞ്ഞത്. കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പെരടിക്ക് വേറെ കിട്ടും. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മളെ മോള് വരെ നല്ല നല്ല ഹെൽപ്പിങ്ങിലാണ്. മൂപ്പത്തൊരു പത്തിരി വരുത്തുള്ള പരിപാടിയാണ്. ഏഹ്, പ്രസ്സിൽ വെച്ചിട്ടേ. അപ്പോൾ ഇത് കണ്ടില്ല മക്കളെ, ഇതിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ, ഇന്നിപ്പോൾ പോലെ ജ്യൂസൊന്നും അടിക്കാനുള്ള പരിപാടിയില്ല. ഇന്നിപ്പോൾ പോലെ അവൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ കുറച്ച് നമ്മളെ സാധാ മൈസൂർ പാൽ ഉണ്ട്, ഒരു പാക്കറ്റ് പാല്. പിന്നെ ഇതെന്താ സാധനം, കടല അല്ലേ, സാധാ കടല തോൽ ഒളിച്ചതുണ്ട്. നല്ല വറുത്ത അവലും ഉണ്ട്, ഒരു ചെറിയ പാക്ക് ബൂസ്റ്റ് പൊടിയുണ്ട്. ഇതുകൊണ്ടാണ് പോലെ കലാപരിപാടി. ഏഹ്, അപ്പോൾ ഇത് കുക്കറി ഷോ ഒന്നല്ല കേട്ടോ, ഇതിപ്പോൾ ഇന്നത്തെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സംഭവം ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കൊള്ളിക്കാന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം, അതൊക്കെ എന്താ പോലെ കാട്ടി കൂട്ടാന്നുള്ള കേട്ടോ. അതുപോലെ ഇപ്പം എന്താ കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ പായ ഉണ്ടല്ലോ, പായൊക്കെ പാടെ ഒന്ന് ഇടിച്ച് പൊളിച്ച് തരിപ്പണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എന്താ വയ്ക്കുക, ഇതൊക്കെ ഇനി എന്താ ചെയ്യുക, ഇതൊക്കെ ഇനി പാൽ ഒഴിക്കേ. ആ, ഒരു പാക്കറ്റ് പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി മിക്സിയിലിട്ട് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല, മിക്സിയിലിട്ട് അടിക്കില്ലല്ലേ. അപ്പോൾ ഇതിപ്പം പഴത്തിൻ്റെ പീസ് കൊല്ലി കിട്ടുമോ പഠിച്ചോനെ. ഇതൊരു പാക്കറ്റ് പാൽ ഒഴിച്ചില്ലേ, ഇപ്പം നല്ലവണ്ണം ഇളക്കി കൊടുക്കണല്ലേ. നല്ല അളികോട്ടെ കൊന്നാര അബീബ. ഇതിപ്പം എന്തോ പഞ്ചസാര ഇടല്ലേ, നല്ല പഞ്ചസാര കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിപ്പോ ഇനിയിപ്പോ അവലപ്പഴം ഇടുക, കുടിച്ചു കഴിഞ്ഞിട്ട് ഇടാ. ഇനി എന്താ പരിപാടി, അവലിടേ മാങ്ങ കൊടുക്കാണ്ട് മുന്നേ ഇട്ടാളെ. ഏതാണ് ഇത് വറുത്താവൂല അല്ലേ, പൊരിയാവൂല. അത് പാത്രം കുറച്ച് ചെറുതായി പോയില്ലേ. ഇപ്പം എന്തായ മുകളിൽ കടലല്ലേ, ഇത് സാധാ കടല തന്നെയല്ലേ. ഒക്കെ തോലൊക്കെ പൊളിച്ച് നല്ല ഉഷാറാക്കിയല്ലേ. അതിൽ ബാക്കിയൊക്കെ ഉണ്ടാക്കി ഇട്ടാളഞ്ഞി. ഇനിയിപ്പോൾ എന്തിനാണ് അത് ബാക്കി വെച്ചിട്ട് ഇട്ടാളാ. ഇനിയിപ്പോൾ അതിൽ കുറേ ഉണ്ടാക്കാം.
ഈ അത്തായക്കള്ളത്തി ഉള്ളതുകൊണ്ട് വലിയ സീനാട്ടോ. അത്തായക്കള്ളത്തി പിന്നെ നമ്മളെ വീഡിയോ കാണണമല്ലേ. ഏഹ് ദയവ് എഴുത്ത് നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേട്ട് നിങ്ങൾ. പിന്നെ ഇപ്പം ചില ആൾക്കാർ വിചാരിക്കണ്ടോ ഇവനൊക്കെ എന്താ ഇത് പ്രാന്തായോന്ന്. ഏത് നിനക്ക് പാരാൻ തുടങ്ങിയോ? എന്നാൽ പാർന്നോളു. ഒരു ഗ്ലാസ് നമ്മൾ അത്തായക്കള്ളത്തിക്ക് ആദ്യം തന്നെ കൊടുക്കാം. നോമ്പൽ കാത്തിരി അത്തായക്കള്ളത്തി നിൻ്റെ മോളിൻ്റെ പാത്തു. ഇപ്പം അതിൽ നമ്മൾ ഈ ബൂസ്റ്റിൻ്റെ പൊടി നല്ല പൊട്ടിച്ചിട്ട്, ഇത് ബൂസ്റ്റിൻ്റെ പൊടി അല്ലേ, അപ്പോൾ ഇതാണ് അവൽ മിൽക്ക് അല്ലേ. ഒരു സ്പൂണും കൂടി വെച്ചുവിടും, അപ്പോഴല്ലേ അത് ഫുള്ളാവുള്ളൂ. പാത്തോ അത്തായക്കള്ളത്തി ഒന്ന് കുടിച്ചിട്ട് എൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ നോമ്പർക്കുമ്പോൾ ഒന്ന് കുടിക്കാലോ. എന്താ പാടെ സൂപ്പറായി. നീ നാളെ ഓപ്പ് വെച്ചില്ല പറഞ്ഞു ബാക്കി ഞാൻ. അപ്പം നമ്മൾ വീഡിയോ ഇന്നത്തെ ശേഷം ഇങ്ങനെ വൈൻഡപ്പുള്ള സമയമായി. അപ്പം നിങ്ങൾ നമ്മളെ എപ്പനെ കണ്ടില്ലല്ലോ. ഇതാണ് നമ്മൾ ഉപ്പിട്ടാ. ഏഹ് ഇതാണ് വാപ്പ. ഏഹ് നമ്മൾ വാപ്പി മോന് പറഞ്ഞേക്കാണെങ്കിൽ നമ്മൾ ഫുള്ള് ഫ്രണ്ട്ലിയാ അല്ലേ. കണ്ടില്ല നിങ്ങൾ ഈ ഒരു ഉമ്മക്ക് ഒരു ഏവനാർ ഉമ്മറത്തെ പോലെ റമദാമസാണല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ചാനല് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെ വാപ്പയാണ്. നേരത്തെ പറഞ്ഞൊന്നും വാപ്പ് കേട്ടില്ല കേട്ടോ. ഇത് നമ്മളെ മീൻ പൊരിച്ചതിൻ്റെ കാര്യം അത് നിങ്ങളായിട്ട് പറയും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പോകത്ത കണക്ക് എന്തും പറയണ്ട. ഏഹ് അതിലൊന്ന് കണ്ടോട്ടെ. പൗതി പുറത്തായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ നമുക്ക് പറഞ്ഞ മാതിരി ഇനി നാളെ കാണാം.